സോ ഏലപ്പാറയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഓൾറെഡി എൻ്റെ ഏതായിരുന്നു മദാമക്കുളം വീഡിയോ ഒക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് കണ്ടവർക്കാണെങ്കിൽ ഞാൻ ഈ ഗ്ലാസ്സും വെച്ച് എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യം അറിയാമായിരിക്കും. ഇല്ലാത്തവർക്കൊന്ന് കാണിച്ചു തരാം. എന്താ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ, അട്ടകടിച്ചിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ മദാമക്കുളം വീഡിയോ പോയി കാണാം. അപ്പോൾ കുറച്ച് മനസ്സിലാവും കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്, എനിക്കങ്ങനെ ഈ ട്രിപ്പിൽ കുഞ്ഞു 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 കുറേ സ്പോട്ടുകൾ എനിക്ക് കവർ ചെയ്യാൻ പറ്റി. ലൈക്ക് ഏലപ്പാറയിൽ അധികം ഫേമസ് അല്ലാത്ത, അതായത് നമ്മൾ വഴിയിലൊക്കെ കാണുന്നുണ്ട് തടാകങ്ങൾ കാണുന്നു അല്ലെങ്കിൽ പാലങ്ങൾ കാണുന്നു, അപ്പോൾ നമ്മൾ അവിടെ പോയൊക്കെ എക്സ്പ്ലോർ ചെയ്തില്ല. അങ്ങനെ കുറച്ച് ഷോട്ടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഇത്, അപ്പോൾ എനിക്ക് ഒരു ഫുൾ വ്ളോഗായിട്ട്, അതായത് വലിച്ചു നീട്ടി വേണമെങ്കിൽ ഒരു വ്ളോഗൊക്കെ ആക്കാം, പക്ഷെ അതിന് ഞാൻ പോയില്ല, വെറുതെ ബോറടിപ്പിക്കുന്ന എന്തിനാണ്. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ഷോർട്ട്സൊക്കെ ഒരു 1 മിനിറ്റ് വീഡിയോ പോലൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സ്പോട്ടുകൾ, 2-3 സ്പോട്ടുകൾ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗായിരിക്കും ഇത്. അപ്പോൾ അത് ഓരോന്നായിട്ട് കാണാം. യെസ്, അങ്ങനെ ഞാൻ പശുപാറയുടെ ഇവിടെ വന്നു. അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, സോ അങ്ങോട്ടേക്ക് വരാമെന്നും കണ്ടാണ് വന്നത്. പക്ഷെ അവിടെ എന്തോ വെഡ്ഡിങ് ഷൂട്ടും കണ്ട് നടക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത റോഡാണ് വരുന്ന വഴിക്ക്, കണ്ടില്ലായിരുന്നു. എന്നാ ഒരു രസമാണെന്ന് അറിയാം, എൻ്റെ പൊന്നോ, ഭയങ്കര ഭംഗിയുള്ള ടീ പ്ലാന്റേഷൻസ് ആയിരുന്നു ഫുള്ള് സൈഡിൽ. ഇപ്പം പിന്നെ ആൾക്കാരും അധികം ഇല്ലാത്തതുകൊണ്ടേ ഭയങ്കര രസമാണ്, ആരും ഇല്ല. അപ്പം നമ്മൾ മാത്രം ഇങ്ങനെ വരുന്നതായിട്ട് ഉണ്ടോ. ഇതൊരു ടീ പ്ലാന്റേഷൻ്റെ ഇടയിൽ കൂടെ എന്നിട്ട് ഇപ്പം നടന്നു പോവാണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാനായിട്ട്. സോ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ പശുപാറയിലെ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ മുന്നേ പോയി കണ്ടപ്പോൾ തന്നെ നല്ല പേരൊരു മഴയായിരുന്നു. ഇന്ന് പിന്നെ ഒരു മഴ ദിവസം ആയതുകൊണ്ട് തന്നെ കൂടുതൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് ഇത് കണ്ടോ, ഇത് രസാ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു കടയുണ്ട്, ചെറിയൊരു കട, അവിടെ പോയി നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഈ മഴ കുറഞ്ഞപ്പോഴത്തേനും വീണ്ടും പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വരുവാണ്. സി ആഹാ, എന്ത് രസാ, ഭയങ്കര രസ കേട്ടോ. ഒരു രക്ഷയില്ല, നോക്കി നിൽക്കാൻ തോന്നും, കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബ്യൂട്ടിഫുൾ ഒരു സ്പോട്ടാണ്. പൊളിച്ച് അപ്പോൾ വീണ്ടും അങ്ങോട്ടേക്ക്, പാലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനാണ്. നോക്കട്ടെ, മഴ പെയ്തില്ലെങ്കിൽ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഇതാ രണ്ടാമതും മഴയെ തൃണവൽകരിച്ചുകൊണ്ട് ഞാനിതാ ബ്രിഡ്ജിൽ വന്നിരിക്കുന്നു. യെസ്,
അപ്പൊ ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് കേട്ടോ. നല്ല രസമാണ്. ഇവിടെ ഫുള്ള് ചുറ്റിന് ടീ പ്ലാന്റേഷനിൽ കുറെ ചേച്ചിമാരൊക്കെ തേയില നുള്ളുന്നൊക്കെ കാണാം. അവരാണ് അവിടെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇപ്പം വൈകുന്നേരമായി, 4 മണിയാണ്. അപ്പം അവര് പണിയൊക്കെ കഴിഞ്ഞ് നിർത്തി പോകാനുള്ള പരിപാടിയിലൊക്കെയാണ്. ഇതാണ് അപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇങ്ങനെ കണ്ടോ, ചെറിയൊരു അരുവി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ടീ പ്ലാന്റേഷൻ്റെ പ്രൈവറ്റായിട്ട് ഇവർ പണിതേക്കുന്നതാണ് ഈ ബ്രിഡ്ജ്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും കയറിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് ഞങ്ങൾ ഉത്തരവാദികളല്ല, കാരണം ഇത് പ്രൈവറ്റ്, അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ കെട്ടിയേക്കുന്ന ഒരു ബ്രിഡ്ജാണ്. പക്ഷേ ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അറിഞ്ഞൊക്കെ. നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇപ്പം മഴയും കൂടെ പെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഫുള്ള് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കണ്ടോ. യെസ്, പശുപാറയിലെ ഹാങ്ങിങ് ബ്രിഡ്ജ് കിടിലൻ സ്പോട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ വഴി ഏലപ്പാറ വഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു അവിടെ ഒരു പണി നടക്കുന്നുണ്ട് ഇപ്പോഴേ, ഒരു കൺസ്ട്രക്ഷൻ, അതായത് ഒരു ചെറിയൊരു ബ്രിഡ്ജ് നടക്കുന്നുണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ പ്ലാന്റേഷന്റെ ഇടയിൽ കൂടാണ് വരുന്നത്. അപ്പൊ ഇതുപോലൊരു ബ്രിഡ്ജ് നിങ്ങൾക്ക് പ്ലാന്റേഷന്റെ ഇടയിൽ നിന്ന് കാണാൻ പറ്റും. ഇതിന്റെ പേര് നോക്കുവാണെങ്കിൽ സുഗർ മെമ്മോറിയൽ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. 1933 കേട്ടോ. ആ, അതൊന്നും എനിക്കറിയത്തില്ല, സോറി. അപ്പൊ ഇതാണ് സംഭവം കേട്ടോ. ഞാൻ ഗൂഗിൾ മാപ്പിൽ പിൻ ചെയ്യാനായിട്ട് കിട്ടുവാണെ, ലൊക്കേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ നോക്കാം. അങ്ങനെ അറിയില്ല, ആ പുള്ളി ഉണ്ടായത് 33 മരിച്ചത്. ഐ ആം സോറി, പുള്ളിക്ക് വേണ്ടി, ആ പുള്ളിയുടെ മെമ്മോറിയൽ ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. 2008 പുള്ളി മരിച്ചുപോയി, അപ്പൊ പുള്ളിയുടെ മെമ്മോറിയൽ ആയിട്ട് ഉണ്ടാക്കിയ ബ്രിഡ്ജ് ആണ്. ശരിക്കും ഇത് ഈ തേയിലെന്നുള്ള വരുന്ന ചേച്ചിമാർക്ക് അങ്ങോട്ട് ഇങ്ങോട്ടേക്ക്, അതായത് ഈ ടീ പ്ലാന്റേഷന്റെ ആൾക്കാർ പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബ്രിഡ്ജ് ആണ്. പക്ഷെ കിടിലനാണ്, ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. ഒത്തിരി വലിയൊരു ഹൈപ്പ് പറയുന്നൊന്നുമില്ല, പക്ഷെ നൈസ് ഒരു സ്പോട്ടാണ്. ഇതൊരു പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഹെലിബ്രിയ എസ്റ്റേറ്റ്, ഹെലിബ്രിയ, ആ ഹെലിബ്രിയ എസ്റ്റേറ്റിന്റെ ഉള്ളിലാണ് ഈ ഒരു പ്ലാന്റേഷൻ, അല്ല ഈ ഒരു ബ്രിഡ്ജ്, ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് നിൽക്കും. നിങ്ങൾ ഈ ലൊക്കാലിറ്റിയിലുള്ള ആരോട് ചോദിച്ചാലും മതി കേട്ടോ, എല്ലാവർക്കും അറിയാം. ഇവിടെ ആൾമോസ്റ്റ് എല്ലാവരും കാണാൻ വരുന്നത് ഈ ഒരു ബ്രിഡ്ജ് കാണാനായിട്ടൊക്കെ കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ പറ്റുവാണെങ്കിൽ ഞാൻ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ലിങ്ക് കൊടുത്തേക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് എൻക്വയറി ചെയ്ത് വരിക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പൊ ഇത് തീരുന്നില്ല, കുറച്ച് ദിവസം കൂടെ ഞാൻ ഇതുവഴി ഈ ഏരിയയിലൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ വ്ളോഗ്സും കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. യെസ്, അപ്പൊ ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വേറൊരു കുട്ടി വെള്ളച്ചാട്ടമാണ്. ഇത് ശരിക്കും ഏലപ്പാറയും തന്നെ ഗ്ലെൻമേരി എസ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ ഈ ഗ്ലെൻമേരി എസ്റ്റേറ്റിന് ഉള്ളിലൂടെ നമ്മൾ വരുമ്പോഴത്തേനും റോഡ് സൈഡിൽ തന്നെ ഒരു പാലം കാണാം. അതിന്റെ പാലത്തിന്റെ അവിടെ നിന്ന് കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ്, ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. അപ്പം നെക്സ്റ്റ് ഇസ്മോൾ ഡെസ്റ്റിനേഷനും കൂടെ നമുക്ക് കാണാം. കണ്ടോ, ഞാൻ പറഞ്ഞ ആ പാലമാണ്, ആ പാലത്തിന്റെ അതുവഴിയാണ് നമ്മൾ വരുന്നത്. എന്നിട്ട് അവിടെ വണ്ടി വെച്ചിട്ട് ഉള്ളിലേക്ക് വേലിയുണ്ട് അവിടെ. അപ്പോൾ ആ വേലി കടന്ന് നമ്മൾ നടന്ന് വരുവാണ്. ഇതാണ് വെള്ളച്ചാട്ടം കേട്ടോ, അത്യാവശ്യം വലിയ വെള്ളച്ചാട്ടം തന്നെയാണ്. അങ്ങനെ കുട്ടിയല്ല, ഇപ്പം നല്ല മഴയുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ഫോഴ്സിൽ വരുന്നുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ. പക്ഷെ നമുക്ക് അതിൻ്റെ അങ്ങോട്ടേക്ക് വേണേ ഇറങ്ങാം കേട്ടോ ഇതുവഴിയൊക്കെ. പക്ഷെ അവിടെ എല്ലാം സ്ലിപ്പറി ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ നമുക്ക് പോട്ടെ, താഴെ പോയി ഒരു ഫുൾ വ്യൂ കാണാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം. കൊള്ളാട്ടോ, നൈസ് ആണ്, അത്യാവശ്യം നല്ല ഫോൾസ് ആണ്, താഴോട്ടേക്ക് ഇറങ്ങിയ നല്ല ഫോൾസ് ആണ്. പക്ഷെ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങിയത് കാരണം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, പ്രൈവറ്റ് എസ്റ്റേറ്റ് ആണ്. അപ്പം ആരെങ്കിലും പണിക്കാരോ ആരെങ്കിലും ഒക്കെ കണ്ടാൽ ചിലപ്പം എന്തെങ്കിലും പറയാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല താഴോട്ടേക്ക് ഇറങ്ങുകയും ചെയ്യണം അവിടെ എത്താനായിട്ട്. കൊള്ളാം, നൈസ് ആയിട്ടുണ്ട്. അപ്പൊ യെസ്, ഈ വഴി വന്നപ്പോഴാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടം കണ്ടത്. അപ്പൊ ദാ ഈ വേലി കടന്ന് കുറച്ച് താഴോട്ടേക്ക് പോയി നിന്നാൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും. സോ ഞാനിപ്പം ടീ പ്ലാന്റേഷൻ്റെ ഇടയിൽ കൂടെ മുകളിലൊരു ലേക്ക് പോലെ ഉണ്ട്, ഒരു കുഞ്ഞു ലേക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ടാണ് പരിപാടിയാണ്. ഇപ്പം ഞാൻ ഏലപ്പാറയിൽ നിന്നാണ് വരുന്നത്. ഏലപ്പാറയിൽ നിന്ന് വന്നപ്പം ഇവിടെ ഒരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. സോ നോക്കട്ടെ മുകളിൽ ചെന്ന് ലേക്ക് കാണാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് വരാം. ചെറുതായിട്ട് ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിവിടെ പിന്നെ കണ്ടിന്യൂസ് ആണ്, മഴക്കാലം ആയാലും ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണല്ലോ. അപ്പം മഴയത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ദാ ഈ കാണുന്ന ടീ പ്ലാന്റേഷൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറി 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 വരുമ്പോൾ കാണുന്ന ആ ലേക്ക്, സീ
ബ്യൂട്ടിഫുൾ. കണ്ടോ ഇത്രയും ടോപ്പിൽ ഒരു ലേക്ക്, ആൻഡ് അവിടെ നോക്കിയാലറിയാം ഒരു എന്തോ പ്രേയറൊക്കെ ഹിന്ദുക്കളുടെ എന്തോ നടത്തുന്ന പോലത്തെ ഒരു പ്ലേസ് ആണ്. കുറേ കല്ലുകളൊക്കെ ഉണ്ട് അവിടെ, ഇങ്ങനെ ഒരു സ്പോട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇവിടെ. കണ്ടോ ഫുൾ ടീ പ്ലാന്റേഷൻ. കുഞ്ഞി ലേക്ക് കാണാൻ പോയതാട്ടോ, അതങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ട് ഒന്നും അല്ല. നമ്മളിങ്ങനെ വഴി കൂടെ ഒക്കെ പോകുമ്പോൾ ടോപ്പിലായിട്ട് കുഞ്ഞു കുഞ്ഞു ലേക്കൊക്കെ കാണുമല്ലോ, അങ്ങനെ കണ്ട ഒരു ലേക്കിലേക്ക് ജസ്റ്റ് വന്നതാണ്. നൈസാണ്. അതുകൊണ്ട് എനിക്ക് ലൊക്കേഷൻ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇതുപോലെ ഞാൻ കുഞ്ഞു കുഞ്ഞു കാണുന്ന, അതായത് വഴി സൈഡിലും അങ്ങനെ കാണുന്ന കുറച്ച് വീഡിയോസ് എല്ലാം കൂടെ ജോയിൻ ചെയ്തൊന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നൈസായിരുന്നു. ഇപ്പം കണ്ട വന്നപ്പോൾ ഫുൾ വ്യൂ കാണാമായിരുന്നേ, ഇപ്പോൾ ഫുള്ള് കോട മൂടി. അങ്ങനെയാണ്, പെട്ടെന്നായിരിക്കും ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ, പക്ഷെ കിടുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് പോകാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കുട്ടി വ്ളോഗിൻ്റെ കാഴ്ചകളൊക്കെ. ഇത് നിങ്ങൾക്ക് അധികം, അതായത് ഇപ്പം എൻ്റെ വ്ളോഗ് കണ്ടിട്ട് അല്ലെങ്കിൽ വ്ളോഗ് കണ്ടിട്ട് അവിടോട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നവർക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുമെന്ന് അറിയത്തില്ല. കാരണം എനിക്കത് കറക്റ്റ് ലൊക്കേഷൻ ഒന്നും സ്പോട്ട് ചെയ്യാൻ ഇത് പറയാനായിട്ട് അറിയത്തില്ല. ഗൂഗിൾ മാപ്പ് ലിങ്ക് കൊടുക്കാനായിട്ട് അങ്ങനെ ഇല്ല, അതിനങ്ങനെ പെർട്ടിക്കുലർ പേരൊന്നും ഇല്ല. അങ്ങനെ ആ ഒരു വെള്ളച്ചാട്ടത്തിന് അങ്ങനെ പേരില്ല, അല്ലെ ആ ബ്രിഡ്ജിന് അങ്ങനെ പേരോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ലൈക്ക് ഇങ്ങനെയൊക്കെ സ്പോട്ടുകളുണ്ട്. നിങ്ങളാണെങ്കിലും റോഡിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, എന്തെങ്കിലും വഴിയുണ്ടോ അങ്ങോട്ടേക്ക് എത്തിപ്പെടാനെന്ന് ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ഈച്ചകൾ, അല്ല ശരി ഈച്ചയും പോട്ടെ, എന്തേ സാധനത്തിൻ്റെ പേര്, ആ അട്ട, ലീച്ചസ്. ലീച്ചസ് ഉള്ള ഏരിയ ആണെങ്കിൽ ഒഫ്കോഴ്സ് ബി എക്സ്ട്രാ കെയർഫുൾ. കാരണം എനിക്കിതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പണി കിട്ടുന്നത്. മറ്റേത് പക്ഷേ കാലിലായിരുന്നു കേട്ടോ, മറ്റേ 900 പോയപ്പം. അത് പിന്നെ വലിയ സീനില്ല, കാലിലാണേലും ചോഞ്ഞൊക്കെ ഇരിക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ കണ്ണല്ലേ ഭയങ്കര നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമല്ലേ ഈ കണ്ണെന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കണമെങ്കിൽ കണ്ണ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ബി എക്സ്ട്രാ കെയർഫുൾ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു സ്ഥലവും പുതിയ കുറേ കാഴ്ചകളൊക്കെ ഇട്ടേക്ക് നമുക്ക് വീണ്ടും കാണാം.